Welcome to Kerala Physics Academy. This video we will discuss class 12 physics first chapter electric charges and fields topic. Very short answer type questions aanu ningal aadhyamayittane video kaanunnathennundengil thirichayum nammude channel subscribe cheya thodarnulla videos lebikkuvanayi thottaduthu kaanunna bell button onnu enable cheyuka. Okay, question nokka. Why should electrostatic fields be zero inside a conductor എന്നുള്ളതാണ് നമ്മുടെ question. പല പരീക്ഷയ്ക്കും പലവട്ടം റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുള്ള സ്റ്റേറ്റ് സിലബസിലും സിബിഎസ്ഇ പരീക്ഷയ്ക്കും ഒരുപോലെ ചോദിച്ചിട്ടുള്ള ഒരു question ആണ്. Why should electrostatic field be zero inside a conductor? എന്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മൾ ഒരു കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അതൊരു ക്ലോസ്ഡ് സർഫേസ് ആയിരിക്കും. ക്ലോസ്ഡ് സർഫേസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, സീറോ ആയിട്ട് മാറും. സിഗ്മ സീറോ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലായിട്ട് എന്തുണ്ടാവില്ല, ചാർജ് എന്ന് പറയുന്ന സംഗതി എന്തായിട്ട് മാറുന്നു, സീറോ ആയിട്ട് മാറുന്നു. അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ്സ് സീറോ എന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. സിൻസ് ദി ചാർജ് inside the conductor is zero, the electric field is also zero. അപ്പോ ക്യൂവിന്റെ വാല്യൂ സീറോ ആയതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതും എന്തായിട്ട് മാറുന്നു, സീറോ ആയിട്ട് മാറാണ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡു ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്, വൈ ഡു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. എന്ന് പറയുകയാണെങ്കിൽ ചാർജിൽ നിന്നും അത് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് എവിടെ പോയി എൻഡപ്പ് ചെയ്യുന്നത്, ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോയിന്റിൽ പോയിട്ടാണ് എൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ്, എൻ പോയിന്റ് എവിടെയാണ്, ഇൻഫിനിറ്റിയാണ്. ഒരു സംഭവം ഒരു പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റിൽ തന്നെ അവസാനിക്കുകയാണ് എന്നുണ്ടെങ്കിലാണ് എന്ത് ഫോം ചെയ്യുള്ളൂ, ക്ലോസ്ഡ് ലൂപ്പ് അല്ലെങ്കിൽ വൃത്തം ഫോം ചെയ്യുള്ളൂ. പക്ഷെ ഇതിന്റെ എൻ പോയിന്റും സ്റ്റാർട്ടിംഗ് പോയിന്റും ഡിഫറെന്റ് ആയതുകൊണ്ടാണ് പോസിറ്റീവ് ചാർജിന്റെ കേസിൽ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല. ഇനിയിപ്പോ നെഗറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കുക, നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഫിനിറ്റിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഈ നെഗറ്റീവ് ചാർജിൽ വന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, എൻഡപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കേസിലും എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്, ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് ഇൻഫിനിറ്റി, ദെർഫോർ ദ ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ് എന്ന പേരിലാണ് ആരുടെ കാര്യത്തിൽ പറയുന്നത്, പോസിറ്റീവ് ചാർജിന്റെ കേസിൽ. സിമിലർലി ഇൻ കേസ് ഓഫ് നെഗറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട്സ് ഫ്രം ഇൻഫിനിറ്റി ആൻഡ് എൻഡ് അറ്റ് ചാർജ്, ദർഫോർ ദ ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. അപ്പൊ രണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും ഡിഫറെന്റ് ആയതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഏതിന്റെ കേസിൽ, പോസിറ്റീവ് ചാർജിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം, സ്റ്റാർട്ട്സ് ഫ്രം എവിടുന്നാണ്, പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് അറ്റ് ഇൻഫിനിറ്റി, ദെർഫോർ ദീസ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ് എന്ന പേരിൽ നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡു ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ എന്നാണ് പറയണത്. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ലെവലിൽ എങ്ങനെയാണ്, പാരലൽ ലൈൻസ് ആണെന്നുള്ളത് നമുക്കറിയാം. പാരലൽ ലൈൻസ് ഒരു കാരണവശാലും എന്ത് സംഭവിക്കില്ല, കൂട്ടിമുട്ടില്ല, അഥവാ തന്നെ കൂട്ടിമുട്ടിയാലോ, അല്ലെങ്കിൽ രണ്ട് ലൈൻസ് കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, ടു ഡയറക്ഷൻസ് അവിടെ ഫോം ചെയ്യും. ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻസ് ഒരു കാരണവശാലും ഫോം ചെയ്യാനായിട്ട് പാടില്ല. എന്ന് പറയുകയാണെങ്കിൽ, അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ദർ വിൽ ബി ടു ഡയറക്ഷൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിച്ച് ഈസ് നോട്ട് പോസിബിൾ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, സെന്റൻസ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അറ്റ് ദി
point of intersection, there will be two directions. There will be two directions of electric field, which is not possible. അപ്പൊ ഈ ഒരു ടു ഡിറക്ഷൻസ് എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആവാൻ പാടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നെവർ ക്രോസ് ഈച്ച് അതർ എന്ന ഒരു പോയിന്റ് നമുക്ക് അവിടെ ഫോം ചെയ്യാനായിട്ടുള്ള കാരണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് പലവട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. ഇതിന് മുമ്പ് വരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കിട്ടുന്ന ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.